varim visų kestan iš tiesų mandariškai komandai. Iš vapą vešą kapą išmėšį gėdėjo. Mėgėtis plėrėjas. Mėgėtis plėrėjas. O, tuot milai. Kestan sindyvėn sastauran gėdėjo. Kai probi, vaf aftu gėdėjo? Where happens sovol biryani as of salad gėdėjo? Vaf sovol on as of? Sovol as of. Flight ഏകി തടക്കവൻ സാന സോവോൾ ആൽസ എന്ന് പറഞ്ഞാൽ ആസ് വെല്ലാസ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് ഇപ്പം സോവോൾ ആൽസ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇഷ്ടങ്കിൽ കഫി ഉണ്ടിഷ്ടങ്കിൽ തേ. അതായത് ഇപ്പൊ ഈ രണ്ട് സെന്റൻസ് എടുക്കുവാണെങ്കിൽ ഇതിൽ ആദ്യം വരുന്നത് സെയിം സബ്ജക്ട് ആണ്. അങ്ങനെ സെയിം സബ്ജക്ട് വരുന്നിടത്തല്ല നമ്മൾ സോവോളും ആൽസവും ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഇതിലെ രണ്ട് ബെർബ് എടുത്ത് നോക്കിയാൽ ട്രിങ്കേ ട്രിങ്കേ ഇത് രണ്ടും സെയിം ബെർബാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആദ്യം ഒരു ബെർബ് മാത്രം എടുത്തതിന് ശേഷം തേർഡ് പൊസിഷനിൽ സോവോൾ ചേർത്ത് നമുക്ക് ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഷ് ട്രിങ്കേ കഫി ഉണ്ട് ഇഷ് ട്രിങ്കേ ടേ. അത് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സബ്ജക്ട് ഇഷ് ട്രിങ്കേ സോവോൾ എഴുതണം. തേർഡ് പൊസിഷനിൽ എപ്പോഴും സോവോൾ ആയിരിക്കും വരുന്നത്. പിന്നെ കഫി ഈ സെന്റൻസ് എഴുതുമ്പോൾ ഇതിനിടയ്ക്ക് കോമയുടെ ആവശ്യമില്ല. അതിനുശേഷം ആൽസ ഓഫ് ടേ ഇങ്ങനെ വേണം സെന്റൻസ് വരാൻ. അതായത് സെയിം വെർബും ആയിരിക്കും സെയിം സബ്ജക്റ്റും ആണ് ഉള്ള കേസിൽ സോവോളും ആൽസവും നമ്മൾ യൂസ് ചെയ്യും. സെക്കൻഡ് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇസ് പ്രഷ്യസ് എർബ് ഡോയിഷ് ഇസ് പ്രഷ്യസ് ഫ്രാൻസോയിഷ്. ഈ രണ്ട് സെന്റൻസിൽ സെയിം സബ്ജക്റ്റും ആണ് സെയിം വെർബും ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് സോവോൾ ആൽസോ യൂസ് ചെയ്യാം. അപ്പോ ഇസ് പ്രഷ്യസ് എർബ് ഡോയിഷ് അങ്ങനെ വരുമ്പോൾ ഇസ് പ്രഷ്യ തേർഡ് പൊസിഷനിൽ സോവോൾ സെർബ് ഡോയിഷ് ഓൾറെഡി റിപ്പീറ്റ് വെർബ് ആണ് സെയിം വരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ വെർബ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആൽസ് ഓഫ് ഫ്രാൻസോയിഷ് ഫീൽ ഉണ്ടായി.